മലയാള സിനിമയുടെ സൂപ്പർ താരങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും. ഇവർ തമ്മിൽ ചില സമയങ്ങളിലും ചില വ്യത്യാസങ്ങളുണ്ട്. അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒപ്പം ഒരു സംവിധായകൻ്റെ ഒരു അനുഭവവും. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ച് മനസ്സ് തുറന്ന് നിർമ്മാതാവ് ബി സി ജോഷി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇരുവരെയും നായകന്മാരാക്കി സിനിമ നിർമ്മിച്ചിട്ടുണ്ട് ജോഷി. സമാനമായ സാഹചര്യങ്ങളിൽ മമ്മൂട്ടിയും മോഹൻലാലും സ്വീകരിച്ച സമീപനത്തിലെ വ്യത്യാസത്തെ കുറിച്ചാണ് അദ്ദേഹം മനസ്സ് തുറക്കുന്നത്. മോഹൻലാൽ നിർമ്മാതാക്കളുടെ സാഹചര്യം മനസ്സിലാക്കി കൂടെ നിന്നപ്പോൾ മമ്മൂട്ടിയുടെ പ്രവൃത്തി തനിക്ക് മനഃപ്രയാസമുണ്ടാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം മനസ്സ് തുറന്നത്. അതേസമയം യുവതാരമായ പൃഥ്വിരാജിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ സമീപനത്തെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. ആ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. മോഹൻലാലിനെ നമുക്ക് ഏത് രീതിയിലും കൈകാര്യം ചെയ്യാം. ഞങ്ങളുടെ സിനിമയിൽ നെല്ലി കുത്തുന്ന ഗോഡൌണിൽ ഒരു സ്റ്റണ്ട് സീൻ ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര പൊടിയായിരുന്നു. ഫാനൊക്കെ ഓണാക്കിയതും പൊടി പറക്കാൻ തുടങ്ങും. പുള്ളിയാണെങ്കിലോ ആസ്മയുള്ളയാളാണ്. ഞങ്ങളെല്ലാം സെറ്റും ചെയ്ത ശേഷം പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ച് പറഞ്ഞു, ലാൽ സാർ വരില്ല, അദ്ദേഹത്തിന് ശ്വാസമുട്ടാണെന്ന്. പക്ഷേ ഷൂട്ടിങ്ങിന് എല്ലാം തയ്യാറാക്കിയിട്ട് മാറ്റിവെച്ചാൽ വലിയ നഷ്ടമാകും. അതുകൊണ്ട് ഞാനും പ്രൊഡക്ഷൻ കൺട്രോളറും ചെന്ന് സാറിനെ കണ്ടു. ചെന്നപ്പോൾ അദ്ദേഹം ഡോക്ടറെ വിളിച്ച് കുറച്ച് മരുന്നുകൾ എഴുതി തന്നു. ഇത് വാങ്ങിയിട്ട് വാ, ഞാൻ ലൊക്കേഷനിലെത്താം എന്ന് പറഞ്ഞു. അരമണിക്കൂറിനകം അദ്ദേഹം ലൊക്കേഷനിലെത്തി. അപ്പോഴേക്കും ഞങ്ങൾ മരുന്നുമായി വന്നു. ആ മരുന്ന് കഴിച്ച ശേഷം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയാണ് ലാൽ സാർ പോയത്. അതൊരു വലിയ അനുഭവമാണ്. എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ പ്രൊഡ്യൂസറുമായി അടുത്തറിഞ്ഞ് പെരുമാറുന്ന താരമാണ് അദ്ദേഹം. മമ്മൂക്ക ഇത്രയങ്ങ് ലൈക്കില്ല. മമ്മൂക്കയ്ക്ക് മമ്മൂക്കയുടേതായ ചില സ്വഭാവങ്ങളൊക്കെയുണ്ട്. ഇതേ സാഹചര്യം മമ്മൂക്കയോടൊപ്പം ഉണ്ടായിരുന്നു. പ്രമാണിയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ മമ്മൂട്ടിക്ക് പനി വന്നു. നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടും മമ്മൂക്ക വന്നില്ല. നമ്മളത് അനുവദിച്ചു കൊടുത്തു. ആ കാശൊക്കെ നഷ്ടം വന്നു. മറ്റൊരു സീൻ ചിത്രീകരിക്കാൻ ഒരു ദിവസം കൂടെ നിൽക്കാൻ പറഞ്ഞിട്ട് മമ്മൂക്ക നിന്നില്ല. നേരത്തെ വാക്ക് പറഞ്ഞ എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞു പോയി. ആ സീൻ മറ്റൊരു ദിവസമാണ് ചിത്രീകരിച്ചത്. അതൊക്കെ എനിക്ക് വലിയ മനഃപ്രയാസം ഉണ്ടാക്കിയ സംഭവമാണ്. മമ്മൂക്ക നമ്മുടെ സാഹചര്യം കൂടി മനസ്സിലാക്കണമായിരുന്നു. പിന്നീട് ഞാൻ മമ്മൂക്കയെ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് ഇത് പ്രിസ്റ്റിൻ്റെ പൂജയ്ക്ക് കണ്ടിരുന്നു. 10 വർഷത്തിന് ശേഷമായിരുന്നു കണ്ടത്. എന്നിട്ടും അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി. ആ ജോഷി എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു. മമ്മൂക്ക വിളക്ക് കത്തിച്ച ശേഷം എന്നെക്കൊണ്ട് വിളക്കൊക്കെ കത്തിപ്പിച്ചു. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അന്നത്തെ സംഭവം എനിക്ക് വലിയ വിഷമമായിരുന്നു. ഒന്നാമത് ഞാൻ പുതിയ നിർമ്മാതാവായിരുന്നു. ഞെരുങ്ങി നിൽക്കുകയായിരുന്നു. അവർ ഇതൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലത്. എൻ്റെ സിനിമയിൽ പൊതുവെ എല്ലാവരും വളരെ യോജിച്ചാണ് അഭിനയിക്കാറുള്ളത്. ഉദാഹരണത്തിന്, വീട്ടിലേക്കുള്ള വഴിയിൽ പൃഥ്വിരാജായിരുന്നു അഭിനയിച്ചിരുന്നത്. വളരെയധികം സഹകരിച്ചിരുന്നു അദ്ദേഹം. അവാർഡ് സിനിമയാണ്, വലിയ പ്രതിഫലമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു. ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായി ലഡാക്കിലും ഗുജറാത്തിലും ഡൽഹിയിലുമൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ വന്നു. അന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ പോലുമില്ല. ആ ജോലി ചെയ്തത് ഞാനും മകനുമായിരുന്നു. ബ്രെഡിൽ ജാം തേച്ചു കൊടുത്തിട്ടും അദ്ദേഹം കഴിച്ചു. നമ്മുടെ പ്രതിസന്ധി മനസ്സിലാക്കി അതിനനുസരിച്ച് അദ്ദേഹം കൂടെ നിന്നു. ക്രൂവിനൊപ്പം തന്നെയായിരുന്നു സഞ്ചരിച്ചത്. മിക്ക രാത്രികളിലും അദ്ദേഹം തന്നെ എല്ലാവർക്കും പാർട്ടി നൽകി. ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് എല്ലാം വരും. ക്യാമറ സെറ്റാക്കാനൊക്കെ സഹായിക്കുമായിരുന്നു. പ്രതിഫലം കിട്ടിയ ചെറിയ തുക ചിത്രീകരണത്തിനിടെ പാർട്ടികൾ നടത്താൻ തന്നെ അദ്ദേഹം ചെലവാക്കിയിട്ടുണ്ടായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.